പാടാത്ത പെങ്കിളിയിലെ ഭരത് എന്ന കഥാപാത്രത്തിലൂടെയാണ് സച്ചിൻ കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരനായത് തുടക്കത്തിൽ ആർക്കും ഒന്ന് കൊടുക്കാൻ തോന്നുന്ന വില്ലൻ പരിവേഷമായിരുന്നുവെങ്കിലും പിന്നീട് പരമ്പരയിലെ സഹനായകനായി ആരാധകരുടെ ഹൃദയത്തിലാണ് സച്ചിൻ ഇടം നേടിയത് പിന്നാലെ വന്ന തുമ്പപ്പൂ എന്ന പരമ്പരയിലെ നിഷ്കളങ്കനായ രമേശൻ എന്ന നായകനായും സച്ചിൻ എത്തി ഇപ്പോൾ പാടാത്ത പെങ്കിളിയിലും തുമ്പപ്പൂവിലും നിറഞ്ഞു നിൽക്കുകയാണ് സച്ചിൻ തനിക്ക് നേരിടേണ്ടി വന്ന ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ചും തൻ്റെ വീട്ടുകാരുടെ പിന്തുണയെക്കുറിച്ചുമൊക്കെ സച്ചിൻ മനസ്സ് തുറക്കുന്നുണ്ട് ആരോഗ്യം മോശമായെന്ന് കേട്ടല്ലോ എന്ന ചോദ്യത്തിന് സച്ചിൻ മനസ്സ് തുറക്കുന്നുണ്ട് താരം പറയുന്നത് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് സംഭവം രണ്ട് സീരിയലിൻ്റെയും വർക്ക് ഒരുപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം പെട്ടെന്ന് നടുവിനൊരു പിടുത്തം എത്ര ശ്രമിച്ചിട്ടും നിവർന്നു നിൽക്കാൻ കഴിയുന്നില്ല കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ വേദന ഡോക്ടർ പറഞ്ഞത് മരുന്നും വിശ്രമം കൊണ്ട് മാറുമെന്നാണ് കുറച്ച് ദിവസം മരുന്ന് കഴിച്ചുവെങ്കിലും വീണ്ടും കടുത്ത വേദന അന്നത്തെ ഫൈറ്റ് സീനിൽ വേദന സഹിച്ച് അഭിനയിച്ചു ഒരുവിധം ഷൂട്ട് തീർത്ത് ആശുപത്രിയിലേക്ക് ഓടി വിശദ പരിശോധനയിലാണ് ഡിസ്ക് ആണെന്നും വേഗം സുഖപ്പെടണമെങ്കിൽ സർജറി വേണമെന്നും അറിഞ്ഞത് വിശ്രമത്തിലൂടെ പതിയെ സുഖപ്പെടുത്താനാകുമെങ്കിലും ബ്രേക്ക് എങ്ങനെ എടുക്കണമെന്നറിയില്ല സച്ചിൻ പറയുന്നു സങ്കടത്തോടെ പാടാത്ത പെങ്കിളി ടീമിനെ വിളിച്ച് കാര്യം പറഞ്ഞു അവർ തിരക്കഥയിൽ ചെറിയൊരു മാറ്റം വരുത്തി ഭരത്തിന് നടുവിന് ഉളുക്ക് വന്നതുകൊണ്ട് ഒരു മാസത്തേക്ക് തിരുമാൻ വിട്ടു എന്നാക്കി കഥ ആ ഗ്യാപ്പിൽ എനിക്ക് വിശ്രമിക്കാൻ അവസരം കിട്ടി ആരോഗ്യത്തിൻ്റെ പ്രശ്നമാകാത്ത തരത്തിൽ തുമ്പ പോലും അഭിനയിച്ചു സീരിയൽ സെറ്റിൽ നിന്ന് എടുത്തുകൊണ്ടുവരേണ്ട സാഹചര്യം വരെ ഉണ്ടായിട്ടും അഭിനയത്തിൽ നിന്ന് മാറി നിൽക്കാൻ മനസ്സ് വന്നില്ല എന്നാണ് സച്ചിൻ പറയുന്നത്